ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ജീലൂസ് വ്ളോഗിൻ്റെ ഇന്നത്തെ റെസിപ്പി വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് നല്ല സോഫ്റ്റായിട്ടുള്ള രുചികരമായ ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും, പുട്ടിനും റെസിപ്പി ഒന്ന്. എന്നാൽ പ്രിയമുള്ളവരെ, ഇത് നമ്മുടെ മട്ട അരി കൊണ്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാൻ പറ്റുന്ന രുചികരമായിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ അവസാനം വരെ കാണണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ലൈക്ക്, ഷെയർ എല്ലാം ആവശ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ പുട്ടിൻ്റെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അതായത് നമ്മുടെ വീട്ടിൽ നമ്മൾ വാങ്ങിക്കുന്ന, ചോറ് വെക്കാൻ വാങ്ങിക്കുന്ന അരിയില്ലേ, മട്ടയരി, ഇതുകൊണ്ട് നമുക്ക് സുന്ദരമായ, സോഫ്റ്റ്, അതുപോലെ തന്നെ രുചികരമായ പുട്ടുണ്ടാക്കാം. എങ്ങനെയാണെന്നല്ലേ, അതായത് ഞാൻ എടുത്തിരിക്കുന്നത് 2 കപ്പ്, അതായത് നമ്മുടെ ഡിസ്പോസിബിൾ ചെറിയ ഗ്ലാസ്സല്ലേ, അതിന് 2 കപ്പ് അരി എടുത്ത് നല്ലതുപോലെ കഴുകി നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ രാത്രിയിലാണ് ഈ അരി കഴുകി നമ്മൾ വെള്ളത്തിലിട്ട് വയ്ക്കണം. എന്നിട്ട് നമ്മൾ രാവിലെയാണ് ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കുന്നത്. അപ്പം 2 കപ്പ് മട്ടയരിക്ക് നമുക്ക് ഒരു 4 പുട്ട് നമുക്കുണ്ടാക്കാം. ഇത് ഒരു രാത്രി മുഴുവൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. എന്നിട്ടത് നല്ലപോലെ കുതിരണം. എന്നിട്ട് നമുക്ക് അത് രാവിലെ തന്നെ നമ്മൾ ഇതിൻ്റെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ആ ഒരു 10 മിനിറ്റോടെ നമ്മളൊന്ന് വെക്കുക. അതിനുശേഷം നമുക്കിത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുക്കുമ്പം നല്ല 1 തരം പുട്ടിൻ്റെ പൊടി നമുക്ക് കിട്ടും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആ കൊതുത്ത് വെച്ചിരിക്കുന്ന മട്ടയരി നമ്മളൊരു മിക്സിക്കകത്തിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം നമ്മുടെ സോഫ്റ്റ് പുട്ടിൻ്റെ പൊടി, പുട്ടുപൊടി ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വളരെ സോഫ്റ്റ് എന്ന് വെച്ചാൽ വളരെ സോഫ്റ്റാണ് ഇങ്ങനെ നമ്മൾ പുട്ടുണ്ടാക്കി. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളൊന്ന് പരീക്ഷിക്കണം. അപ്പോൾ നമ്മുടെ പുട്ടിൻ്റെ പൊടി റെഡിയാണ്. കടയിൽ നിന്നൊന്നും വാങ്ങിക്കുന്നതല്ല, നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തെടുക്കുന്നതാണ്. അത്യാവശ്യം ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിരുമി ഒരു 5 മിനിറ്റ് കൂടെ നമുക്ക് ഇങ്ങനെ ഒന്ന് വെക്കണം, ഉപ്പൊക്കെ പുരട്ടി. അപ്പം നമുക്ക് ആ ഉപ്പൊക്കെ നല്ലതുപോലെ ഈ പൊടിക്കകത്ത് പിടിക്കും. എന്നിട്ട് വേണം നമുക്ക് പുട്ടുണ്ടാക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ പൊടി റെഡിയാണ്. ഇനി ഞാൻ ചിരട്ടപ്പുട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പുട്ട് പറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഒരല്പം തേങ്ങ ഒക്കെ ഇട്ട് നമുക്ക് നല്ല രുചികരമായിട്ട് തന്നെ പുട്ടുണ്ടാക്കിയെടുക്കാം. നമുക്ക് ആവശ്യമുള്ള പൊടി നമ്മൾ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ പുറത്ത് ഒരല്പം തേങ്ങയും കൂടെ നമുക്ക് വെച്ച് കൊടുക്കുക. അതായത് നമുക്ക് തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടും നല്ലത് തന്നെയാണ്. അപ്പോൾ ഒരല്പം തേങ്ങ അടിയിലും മുകളിലുമൊക്കെ നമ്മൾ ഇട്ട് വെക്കുന്നുണ്ട്. ഇനി നമ്മൾ പുട്ടുണ്ടാക്കുന്നത് നമ്മൾ പ്രഷർ കുക്കറിലാണ് പുട്ട് ഉണ്ടാക്കുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഈ ചിരട്ടപ്പുട്ടാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് പുട്ടുണ്ടാക്കിയെടുക്കാം. ജസ്റ്റ് അതിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ ആ ആവി മുകളിലേക്ക് വരുമ്പോൾ നമ്മുടെ പുട്ടിൻ്റെ, ആ ചിരട്ട പുട്ടിൻ്റെ പാത്രം നമുക്ക് അതിലേക്ക് വെച്ച് കൊടുക്കാം. ഒരു 5 മിനിറ്റ് പോലും നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരത്തില്ല, അപ്പോഴേക്കും ആവി വന്നു തുടങ്ങും. ഇനി നമ്മുടെ പുട്ട് എടുക്കാം. എൻ്റെ കയ്യിൽ ഒരു 2 ചിരട്ടപ്പുട്ടിൻ്റെ കുറ്റിയുണ്ട്, അതുകൊണ്ട് ഞാൻ ഒന്ന് മാറ്റുമ്പോഴേക്കും നമുക്ക് അടുത്ത ഒരു കുറ്റി വയ്ക്കാനായിട്ടൊരു സ്പെയർ ഉണ്ട്. അങ്ങനെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്ക് പെട്ടെന്ന് തന്നെ അത് ഫില്ല് ചെയ്തെടുത്താൽ മതി. അപ്പം നമ്മുടെ ആദ്യത്തെ പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. നോക്കിക്ക് എന്നാ ടേസ്റ്റാണെന്ന് അറിയാം, അതിൻ്റെ ആ സ്മെല്ല് തന്നെ ഭയങ്കരമാണ്. അപ്പോൾ നമുക്ക് സുന്ദരമായിട്ടുള്ള, രുചികരമായിട്ടുള്ള പുട്ട് ഇവിടെ റെഡിയായിട്ടിരിക്കുകയാണ്. ഇതിന് വേണ്ടി നമ്മളിനി പുട്ടുപൊടി തപ്പിയൊന്നും എങ്ങും പോകേണ്ട ആവശ്യമില്ല. ഒരിക്കൽ നിങ്ങൾ ഈ ഒരു പുട്ടുണ്ടാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഇഷ്ടപ്പെടുക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതണം. കൂട്ടുകാർക്കൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം. ഒരു കാര്യം കൂടെ, ഈ കടലക്കറി ഉണ്ടോ, ഇതിൻ്റെ റെസിപ്പി നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വീണ്ടും വീണ്ടും മുന്നോട്ട് ആവശ്യമാണ്. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ സോഫ്റ്റ് പുട്ടിൻ്റെ കിടിലൻ റെസിപ്പി നിങ്ങൾക്ക് വേണ്ടി. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, താങ്ക് യു, ഗോഡ് ബ്ലെസ് യു ആൾ.